ഇന്നത്തെ കുട്ടികൾ വഴിപിഴയ്ക്കുന്നതിന് സാധാരണ അമ്മയും അച്ഛനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴ് ഇങ്ങനൊരു ഇത് വന്ന് കിംവദന്തി വന്ന ഉടനെ തന്നെ പൊതുവെ ഡോക്ടർമാരെക്കുറിച്ച്, എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച്, അവർ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിൽ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും മദ്യപിച്ച് നടക്കുന്നു എന്നുള്ളൊരു പ്രചരണം കൂടെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പൊ അഭിനേഷ് ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ അതിന്റെ സത്യാവസ്ഥ അറിയാമെന്ന്? അറിഞ്ഞേ പറ്റൂ. അതായത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഓരോ വാർത്ത പറഞ്ഞു, എന്താണ് സത്യം നമുക്ക് അറിഞ്ഞേ പറ്റൂ? നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയാൻ പറ്റും. ഇപ്പൊ എവിടെ നിൽക്കുന്നത് മനസ്സിലായോ? ഇത് നമ്മുടെ കൗൺസിലിന്റെ ഓഫീസിന്റെ ഫണ്ടിലല്ലേ? അതെ, അപ്പൊ അതെ, അവരടുത്താണ് ഞാൻ ചോദിക്കാൻ വേണ്ടി. സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ അവരല്ലാണ്ട് നമുക്ക് മുന്നിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല, കാരണം അവർക്കാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പൊ ചേട്ടന് ആ സത്യാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ, നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് ഒരു തുറുപ്പ് ചീട്ടാണ് ഇപ്പൊ അവരെന്ന് പറയുന്നത്? നമുക്ക് എന്തായാലും കൗൺസിലർ ഷീലയെടുത്ത് ചോദിക്കാം, ശ്രീകുട്ടിയുടെ യഥാർത്ഥ ജീവിതത്തെ അത് എന്താണെന്ന്. കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തയാണ് ഒരു കൊല്ലത്ത് നടന്നൊരു ആക്സിഡന്റിൽ അജ്മൽ ശ്രീകുട്ടി രണ്ട് സുഹൃത്തുക്കൾ ഒരു പുതിയ വണ്ടിയേറ്റി ആക്സിഡന്റ് ഉണ്ടായി. പല വാർത്തകൾ പറഞ്ഞുണ്ട്. ഇപ്പൊ അന്വേഷിച്ചപ്പോൾ ശ്രീകുട്ടി മേഡത്തിന്റെ എന്താണ് വാർഡിലുള്ള കുട്ടിയാണ്. എന്താണ് ശ്രീകുട്ടിയുടെ മേഡത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു? ശ്രീകുട്ടിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ട്, ശ്രീകുട്ടിയുടെ അച്ഛൻ ഞങ്ങളോടൊപ്പം ആ സമയത്ത് ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ താമസമുള്ള ഒരു വ്യക്തിയാണ്. ശ്രീകുട്ടിയെ കുറച്ച് കാലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശ്രീകുട്ടി 18 വയസ്സ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടറായിട്ട് തിരിച്ചു വന്നു. ഒരു മകനുണ്ട്. അല്ലാതെ ശ്രീകുട്ടിയെ പറ്റി വേറെ ഒന്നും അറിയില്ല. ശ്രീകുട്ടി 18 വയസ്സൊക്കെ ആയപ്പോഴും ബുള്ളറ്റ് ഓട്ടിച്ച് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. നല്ല പഠിക്കാനൊക്കെ മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടിയെന്ന് മാത്രമേ അറിയാവൂ, വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. അതിനെപ്പറ്റി ശരിക്കും അറിയില്ല. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ശ്രീകുട്ടിയുടെ അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ശ്രീകുട്ടി അങ്ങനെ സ്നേഹിച്ചു പോയതൊന്നുമല്ല, അയാൾ പറ്റിച്ച് കൊണ്ടുപോയി ചതിച്ചതാണെന്നാണ് ഞാൻ. അങ്ങനെ അറിയില്ല, ഇങ്ങനെ ബുള്ളറ്റൊക്കെ ഓടിക്കുമായിരുന്നു. അച്ഛൻ്റെ കൂട്ടുകാരനാണ്, അത്രയും പ്രായമുള്ള ഒരാളാണ് കുട്ടിയെ ചതിച്ച് തട്ടിക്കൊണ്ടുപോയെന്നാണ് ഞാൻ. ഒരു കുറച്ച് കാലമായുള്ളൂ ഈ ശ്രീകുട്ടിയുടെ അമ്മയും ഞാനും ഒക്കെ ഒരേ ടൈമിൽ ഗേൾസ് സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം നമ്മൾ നല്ല പരിചയക്കാരാണ്. അങ്ങനെയുള്ള അറിവാണ് എനിക്കുള്ളതല്ല. അതായത് ശ്രീകുട്ടി നാട്ടിലധികം നിന്നിട്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, കാരണം 18 വയസ്സ് കഴിഞ്ഞിങ്ങനെ കല്യാണം ഒരു അബദ്ധം പറ്റിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി ഡോക്ടറായി. ഇടയിലൊക്കെ വരുമായിരിക്കും, പക്ഷെ ആളുകളായിട്ട് അങ്ങനെ ഒരു പരിചയത്തിനുള്ള ഇടയോ അങ്ങനെയൊന്നും അധികം ഇല്ല. അമ്മൂമ്മ മരിച്ചപ്പോൾ ഇടന്നതിൽ കണ്ടെന്നുള്ളതല്ലാതെ കൂടുതലൊന്നും അറിയില്ല. പുറത്തിറങ്ങുമായിരിക്കും, നമ്മൾ പോകുന്ന സമയത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ശ്രീകുട്ടിയുടെ വീട്ടിലെ വീടിനെ കുറിച്ച് പല രീതിയിലുള്ള കിംവദികൾ വരുന്നുണ്ട്. വീട്ടിൽ മന്ത്രവാദം ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങനെയൊന്നും അറിയില്ല. കാരണം വെച്ചാല് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പോവാറുണ്ട്. അപ്പം അകത്ത് കയറാറില്ല, കാരണം നല്ല രണ്ട് ഗേറ്റൊക്കെ അവിടെയുണ്ട്, നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ അകത്ത് അങ്ങനെ കയറാറില്ല. അകത്ത് അപ്പൊ ആവശ്യങ്ങൾ വന്നാൽ മരണങ്ങളൊക്കെ വന്നാൽ പോവാറുണ്ട്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരിയുടെ വീടാണ്. ഷാജി എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ ബ്രദറാണ്. നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഷാജി. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താണ് അതിന് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഷാജിയുടെ രണ്ടാം ഭാര്യന്റെ മകളാണ് ശ്രീകുട്ടി എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അവരുടെ വിവാഹവും കാര്യങ്ങളൊക്കെ? അത് ഷാജി എന്നെ ഫസ്റ്റ് മാരേജ് ചെയ്തിരുന്നത് പ്രസന്ന എന്നൊരു ലേഡിയാണ്. ഈ പ്രസന്നയും സുരഭിയും കൂട്ടുകാരായി അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ചതെന്നാണ് എൻ്റെ ശരിക്കുള്ള അറിവ്. ആദ്യ ഭാര്യ പ്രസന്നയും അനുവാദത്തോടെ എന്നാണ് അറിവ്. ബാക്കി പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, അങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ അവർ തമ്മിൽ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഉള്ള അറിവ്. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ അത്യാവശ്യഘട്ടങ്ങളിൽ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളപ്പോഴൊന്നും അവർ നല്ലതായിട്ട് ഉള്ള കമ്പനി തന്നെയായിരുന്നു. പ്രസന്നയും സുരഭി അങ്ങനെ വേറെ വ്യത്യസ്തമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ വാർത്ത പുറത്തു വന്നപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? ഇങ്ങനെ ഒന്ന് ഞെട്ടലാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ വഴിപിഴയ്ക്കുന്നതിന് സാധാരണ അമ്മയും അച്ഛനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴ് ഇങ്ങനൊരു ഇത് വന്ന് കിംവദന്തി വന്ന ഉടനെ തന്നെ പൊതുവെ ഡോക്ടർമാരെക്കുറിച്ച്,
എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച്. അവർ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിൽ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും മദ്യപിച്ച് നടക്കുന്നു എന്നുള്ളൊരു പ്രചരണം കൂടെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് നമ്മളെന്തായാലും ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ തന്നെ, അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പഠിക്കാനായിട്ട് പോകുന്ന ഡോക്ടർ ആവാനിരിക്കുന്ന കുട്ടികൾ തന്നെ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, പൊതുവെ മദ്യലഹരിയിലും അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമയായിപ്പോയാൽ ഈ സമൂഹത്തെ രക്ഷിക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഇത് വിരൽ ചൂണ്ടുന്നത് ഇന്ന് ഡോക്ടർമാരാവാനായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക്, അതായത് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും കൂടെ അവർ മദ്യപിക്കുന്നുണ്ടോ എന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടത് ഈ സംഭവത്തിൽ. കാരണം ഇവിടെ ഒരു അമ്മ നഷ്ടപ്പെട്ടു, രണ്ട് കുട്ടികൾ ടി വിയിൽ കൂടെ വളരെ വ്യക്തമായിട്ട് കണ്ടു, അമ്മയ്ക്ക് പകരം ഞങ്ങൾക്കൊന്നും ആവില്ല. ഭർത്താവ് പറയുന്നു ഭാര്യയ്ക്ക് വരെ ഇനി ഒരാൾ വെക്കാനായിട്ട് അദ്ദേഹത്തിനില്ല, പകരം വെക്കാനില്ല. നാട്ടുകാർ പറയുന്നു ആ വാഹനം ഒന്ന് എടുക്കാതിരുന്നുവെങ്കിൽ, അവർ നിലവിളിച്ചു എടുക്കരുതേ എടുക്കരുതേ നിലവിളിച്ചപ്പോൾ ആ വാഹനം അങ്ങനെ എടുക്കാതിരുന്നുവെങ്കിൽ ഈ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാൻ ഉള്ള ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ജനങ്ങൾക്കല്ല, നാട്ടുകാർക്കല്ല, മൊത്തം പൊതുസമൂഹത്തിന് ഇത് വിഷമം തന്നെയാണ്. അങ്ങനെയുള്ള മദ്യലഹരിയിലേക്ക് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഡോക്ടർമാരെ, ഇന്ന് ഡോക്ടർമാർക്ക് ഒത്തിരി സംരക്ഷണം കൊടുക്കണമെന്നും രാത്രി ജോലിക്ക് പോകണ്ട എന്നുള്ള തീരുമാനം വരെ എടുത്ത ഗവൺമെൻറ്റാണ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനം വന്നിരിക്കുമ്പോൾ ഡോക്ടർമാരുടെ സ്വഭാവത്തിലും കൂടെ, ഡോക്ടർമാരാവാൻ പോകുന്ന കുട്ടികളുടെ സ്വഭാവത്തിലും ഈ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു കൂടുതൽ അജ്മലിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഈ അജ്മലുമായിട്ടുള്ള ബന്ധം വളരെ പല രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വീട്ടിലൊക്കെ വന്നിട്ടൊക്കെ അതെ, ഇല്ലില്ല, ടി വിയിൽ കേട്ടത് മാത്രമേ അറിയാവൂ. ടി വിയിൽ കൂടെ നമുക്ക് മാധ്യമങ്ങളിൽ കൂടെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അജ്മൽ 2 മാസം മാത്രമേ ആ കുട്ടിയായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നു. പൊതുവെ ക്രിമിനൽ സ്വഭാവമുള്ള ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവർ ആരെയും കൈവശത്താക്കാൻ പറ്റും എന്നുള്ള തരത്തിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഇത് ഒരാളിനെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടത്തിലായതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത് 8 ലക്ഷം രൂപ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയെന്നൊക്കെ. അല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ആരൊക്കെ ആ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം എൻ്റെ വീടും ഈ വീടും തമ്മിൽ ഒത്തിരി ഒരു 60-70 അല്ലെങ്കിൽ ഏകദേശം 100 മീറ്ററോളം ഉള്ളൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആര് വന്നു ആര് പോയി എന്നൊന്നും അറിയില്ല. ഈ വാർത്തയ്ക്ക് ശേഷം ശ്രീകുട്ടിയുടെ അമ്മ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച അവരുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടിരുന്നു. അതിനുശേഷം ഒരു 4 ദിവസത്തിന് മുമ്പേ അമ്മ 2-വീലറിന് പോകുന്നത് കണ്ടു, അല്ലാതെ കണ്ടിട്ടില്ല. ലീഗലി ആയിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ നടപടി എന്തെങ്കിലും സ്വീകരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഇടപെടാനോ അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെ നമ്മൾ സാധാരണ നമ്മളിൽ വരുന്നില്ലല്ലോ. ഇപ്പം എന്തായാലും അമ്മയെ നഷ്ടപ്പെട്ട മക്കളും ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവും നാട്ടുകാരിയെ നഷ്ടപ്പെട്ട നാട്ടുകാരും വളരെ തീവ്രമായിട്ടാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവരെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്, അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്നൊന്നും ഒന്നും സ്വീകരിക്കാനായിട്ട് ഉള്ള കാര്യങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. നിയമവശം നോക്കുന്ന സമയത്ത് ഇനി അജ്മലിന്റെ തലയിലേക്ക് എല്ലാം ഇട്ടിട്ട് ശ്രീകുട്ടി തടി ഒരാളൊരു രീതിയാണോ ശരിക്കും പോകുന്നത്? പക്ഷേ അത് അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ നാട്ടുകാർ തന്നെ കേട്ടവർ പറയുന്നു ശ്രീകുട്ടിയാണ് വാഹനം എടുക്കാൻ പറഞ്ഞു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം പലരും പലതരത്തിൽ അവരുടെ സാമ്പത്തികം ഉപയോഗിച്ച് നല്ല അഭിഭാഷകരെ വെച്ച് പിന്നെ അതിനുവേണ്ടി ശക്തമായിട്ട് നിയമ പോരാട്ടം നടത്തുമ്പോഴേ അത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമമുണ്ടല്ലോ. അതെ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമമുണ്ട്. ചിലപ്പോൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യത്തക്ക തരത്തിലൊക്കെ വന്നുകൂടായികയില്ല. പക്ഷെ അതിനെപ്പറ്റി പറയാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കില്ല. ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരണുണ്ടായിരുന്നു, കൊല്ലത്തിൻ്റെ ആക്സിഡന്റ് കേസ് ശ്രീകുട്ടി എന്നാണ് പേര്. ആ കുട്ടി അധികം പുറത്തൊന്നും ഇവിടെ വെച്ച് ഇറങ്ങാറുള്ള കുട്ടിയൊന്നും അല്ല. പിന്നെ കോയമ്പത്തൂർ എങ്ങാണ്ടാണ് എം ബി ബി എസിന് പഠിച്ചത്. ഒരു മോളേ ഉള്ളൂ. വീട്ടുകാരെ പറ്റി വേറെ അങ്ങേരെ പിന്നെ നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞു, 2ാമത്തെ ഭാര്യയിലുള്ളതാണ് ഈ കുട്ടി. പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചപ്പെട്ട കുടുംബമാണ്.
ശ്രീകുട്ടി നാട്ടിൽ വരുമ്പം പുറത്ത് തിരഞ്ഞാണ്ടോ? അങ്ങനെ ഞങ്ങൾ വെളിയിലൊന്നും കാണാറില്ല, ആദ്യം വെളിയിലൊന്നും വരക്കമില്ല. കാരണം കോയമ്പത്തൂരൊക്കെയാണ് സ്റ്റഡി ആയിരുന്നത് കൊണ്ട് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കണ്ട് പോയി തുടങ്ങി. ശ്രീകുട്ടി കല്യാണത്തിനെ പറ്റി ഒരുപാട് വാർത്ത പുറത്തുണ്ട്. അച്ഛൻ്റെ കൂട്ടുകാരനെ ഏത് കല്യാണം? അച്ഛൻ്റെ കൂട്ടുകാരനോട് വിളിച്ചോടി എന്ന് പറയുന്നുണ്ട്. അത് നേരത്തെ അല്ലേ, അത് നമുക്ക് പയ്യനെ കുറിച്ച് അറിയില്ല. നേരത്തെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അതിലൊരു മോനുമുണ്ട്. ഇപ്പോഴുള്ള ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. വീണ്ടും വേറെ തലേ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ? അതാണല്ലോ ഇപ്പോഴും ടി വി കാണിക്കുന്നത് വേറെ. അത് അച്ഛമ്മ സുഹൃത്ത് എന്നാണ് പറയണത്. നേരത്തെ കഴിഞ്ഞു. ആ നേരത്തെ കഴിഞ്ഞ അച്ഛൻ്റെ കൂട്ടുകാരനെ പറ്റി എന്താ ഞാൻ അറിയുന്നത്? അയാള് വേറെ തൊഴിലൊന്നുമുള്ള ഒരു ആളല്ല എന്നുള്ളതേ അറിയാവൂ. ഈ നാട്ടുകാരനായിരുന്നു അയാള്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള ആളാണ്. അത് കല്യാണം കഴിഞ്ഞതാണോ എന്നറിയില്ല. പത്രത്തിലും ടി വിയിലും ഒക്കെ ഇങ്ങനെ വന്നതാണ്. അപ്പം സുഹൃത്ത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പൊ വീടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, മന്ത്രവാദം ശ്രീകുട്ടിനെ കുറിച്ച് നമുക്കറിയില്ല. അവളുടെ അമ്മ അമ്പലങ്ങളിലൊക്കെ പോണ ഒരു സ്ത്രീയാണ്. അതേ നമുക്കറിയാം, വീട്ടിനകത്ത് എന്താണെന്നുള്ളത് അറിയില്ല. എങ്ങനെയാ അവർ കുറിയൊക്കെ ഇട്ട് നടക്കുന്ന? അവരിത്തിരി ഒരു കുറിയൊക്കെ ആയിട്ട് കോവിലൊക്കെ ഓ ശിവഭക്ത എന്നാണ് പറയണത്. വീട്ടിന് പുറത്തൊക്കെ ഈ ശ്രീകുട്ടി അമ്മ വീട്ടിന് പുറത്തൊക്കെ ഇറങ്ങാറുണ്ടോ? ശ്രീകുട്ടിയുടെ അമ്മ പുറത്തിറങ്ങുമല്ലോ, ക്ഷേത്രത്തിലൊക്കെ പോവും. പിന്നെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് യാത്രയൊക്കെ ഉണ്ടല്ലോ.